Mr. Kochouseph Chittilappilly. He needs no introduction in VBA, as Vijayee Bhava EDP is his brainchild. This visionary started the Vijayee Bhava EDP with the intention of empowering the budding entrepreneurs by providing them with right guidance. K. Chittilappilly Foundation, a non-profit organization founded by him, is engaged in charitable and philanthropic activities. He is the recipient of the Rashtriya Samman Award from the Government of India for being among the highest taxpayers. As the chairman of the Stray Dog Free Movement, he has advocated for government action to address the menace of stray dogs in the state. Let's welcome our patron, the founder and chairman of Vigar Industries Limited and Wandala, Sri Kochouseph Chittilappilly, for the inaugural address. Srimati Veena Kannan, Sri Sabu Jacob, Mude, Yershate, President Sri Shihabadi, Vijayee Bhava Guru Mirundunaya, Sri Satyanarayana, again, Mude Ningrela, Hero Aitla, Mude Shamim, Rivarthana Vijayee Bhava ഭാരവാഹികളെ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ ഇത്രയും ഇത്രയും ഏകദേശം 350 മറ്റുമുള്ള വിജയ് ബവ അലുമിനി മെമ്പേഴ്സ്, ആദ്യമായി എന്നെ പറ്റിയുള്ളൊരു വീഡിയോ വേണ്ടായിരുന്നു. ആയിക്കോട്ടെ, ശരി. ഇന്ന് ഇത്രയും പേരിവിടെ കാണുമ്പോൾ എനിക്കധികം സന്തോഷമുണ്ട്. നമ്മുടെ മുഖ്യ അതിഥികൾക്ക് വേണ്ടി ഞാൻ വന്നിട്ടുണ്ടതിൻ്റെ ചെറിയൊരു ഒരു ആശയം പറയാം. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും മോശക്കാരല്ല. നിങ്ങളുടെ കഴിഞ്ഞൊക്കെ ചില ആശയങ്ങൾ ഇവർക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് പക്ഷെ പേടിക്കണ്ട, അത് സീമാട്ടി പോലെയോ അല്ലെങ്കിൽ കിറ്റക്സ് എക്സ്പോർട്ട് പോലെയോ ഒന്നും ആവില്ലായിരിക്കാം. എന്നാലും അതിൻ്റെ തൊട്ടടുത്തൊക്കെ എത്താൻ പറ്റിയ ചിലരിവിടെയൊക്കെ ഉണ്ട്. അത്രയും ഊർജം ലഭിച്ചിട്ടുള്ള 450 പേരുടെ ഒരു കൂട്ടായ്മയാണ് വിജയ് ബവ അലുമിനി. വിജയ് ബവ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അത് 4 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഷമീമാണ്. ഷമീം നല്ലൊരു ട്രെയിനറാണെന്ന് നമ്മുടെ ശ്രീമാട്ടിയുടെ സ്ഥാപകം. അതുപോലെ ഇക്കാര്യത്തിൽ എന്നെ ഏറ്റവും അധികം തള്ളി, അതായത് കൃഷി ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന സത്യനാരായണനെയും ഞാൻ ഈ ായിരുന്നെങ്കിൽ ഞാൻ ഇതിലേക്ക് മുന്നോട്ട് വരില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഏതൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങാൻ എളുപ്പമാണ്, തുടർന്ന് പോവാനാണ് വിഷമം. അപ്പോൾ തുടങ്ങാനേ എനിക്കറിയാം, പക്ഷെ തുടരാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വേണം. അപ്പോൾ ആ കാര്യത്തിൽ സത്യനാരായണനും ഷമീമും പിന്നെ ജോർജ് സ്ലീവ് ഉണ്ട്, ദെൻ ബെൻലിയുണ്ട്, ദീപക്, ഇവരൊക്കെ പുറകിൽ നിന്ന് തള്ളുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വിജയ് ബവ കൂടുതൽ കൂടുതൽ ബാച്ചുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 450 പേരിൽ ഏകദേശം 350 പേര് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവര് വലുതാവും തോറും പിളരുക എന്നുള്ള പോലെയല്ല, എങ്കിലും ഒരു മലബാർ ഗ്രൂപ്പ് ഇതിന് ഫോം ചെയ്തിട്ടുണ്ട്. ആ മലബാറുകാരെന്ന് കൈവക്കി മലബാറുകാരെ ചെയ്യാം. മുഖ്യാതിഥികളുടെ അറിവിലേക്ക് പറയാണ്, മലബാറിൽ നിന്ന് തന്നെ ഏകദേശം 50-60 പേര് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഈ ഒരു കൂട്ടായ്മ നല്ലതാണ്, ഈ ഒരു കൂട്ടായ്മ പുതിയ പുതിയ ആശയങ്ങൾ കിട്ടാൻ നല്ലതാണ്, ഈ കൂട്ടായ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഹെൽപ്പ്. അതായത് എനിക്കറിയാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ വാട്സപ്പ് ഇടും, ഉടനെ തന്നെ ഇൻഫർമേഷൻസ് ഇങ്ങനെ പോറിയാണ് അല്ലേ. തീർച്ചയായിട്ടും അങ്ങനത്തെ കൂട്ടായ്മ ആക്ച്വലി കേരളത്തിൽ ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് എൻ്റർപ്രണേഴ്സിൻ്റെ ഇടയ്ക്ക്. എൻ്റർപ്രണേഴ്സ് പൊതുവെ ഒക്കെ KMA ഉണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഗ്രൂപ്പ്
ഇവരെല്ലാവരും കമ്പാരിറ്റീവ്ലി ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് അധികം വർഷങ്ങളാവാത്തവരും, അതേസമയം ഹൗ ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ, ഇതായിരുന്നു ആ 4 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ തീം, ഹൗ ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അത് മാത്രമാണ് ഈ വിജയ് ഭവ അലുമിനിയിലെ ഇവർ ചർച്ച ചെയ്യുള്ളൂ. അവർക്കത് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയം പറയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ജി എസ് ടി കുറയ്ക്കണമായിരുന്നു, അതൊന്നല്ല വിഷയം. ഹൗ ടു ടേക്ക് അവർ കമ്പനി, ഹൗ ടു ടേക്ക് മൈ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അത് നിർത്തിക്കൊണ്ട് തന്നെ, അതിന് പേരെ ചേംബർ ഓഫ് കോമേഴ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതുപോലെ അതേസമയം സ്വന്തം കമ്പനി എങ്ങനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താം എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം. അതിൽ എന്നെ സന്തോഷിപ്പിക്കുന്നത്, ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവരെ കാണുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. പക്ഷെ ഓരോ വർഷവും എനർജറ്റിക്കായിട്ട്, ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ട്, ഓരോ വർഷത്തെ പ്രസിഡന്റും കഴിഞ്ഞിട്ട് അടുത്ത വർഷം വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും ഊർജ്ജസ്വലരായിട്ട് കൂടുതൽ കൂടുതൽ ആശയങ്ങളുമായിട്ട് ഇവിടെ വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ രണ്ട് മുഖ്യാതിഥികളെ പറ്റി ഞാൻ രണ്ട് വാക്ക് പറയട്ടെ. ഞാൻ പലപ്പോഴും പറയും, ഫസ്റ്റ് ജനറേഷൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം, സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആവണമെന്നില്ല, കാരണം വളരെ കംഫർട്ട് സോണിലായിരിക്കും അവർക്ക് ആ സ്ഥാനം കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേർക്കും ഒരു കോമൺ സ്വഭാവമുണ്ട്. അതായത് ശ്രീമതി ബീനാ കണ്ണൻ്റെ റെസ്പെക്റ്റഡ് ഫാദർ ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രീ തിരുവെങ്കിടം ഇവിടെ ഹാജരാണ്. ചീമാറ്റി ആദ്യം തുടങ്ങി വെച്ചത്, പക്ഷേ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ ഉടനെ ആ കൊച്ചു ബീന അതിലേക്ക് ഇറങ്ങുകയും നിങ്ങളൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ അതിലേക്ക് ഇറങ്ങുകയും ഫാദറിനെ സഹായിക്കുകയും അങ്ങനെ അങ്ങനെ പടിപടിയായി ഉയർന്നു വരികയും ഈ നിലയിൽ ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് ചീമാറ്റിയെ വളർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്ത്, അതാണ് ഹൗ ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. അതിൻ്റെ ക്ലിയർ എക്സാമ്പിളാണ് നമ്മുടെ ശ്രീമതി ബീന കണ്ണൻ. അതുപോലെ തന്നെ സാബുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സാബുവിൻ്റെ ഫാദറായിട്ടാണ് കൂടുതൽ പരിചയമായിരുന്നത്. കാരണം ജേക്കബ്പേട്ടൻ്റെ നിങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഈസ് നോ മോർ. ജേക്കബ്പേട്ടൻ അത്രയ്ക്കും ഒരു ആത്മധൈര്യവും തന്റെയോടവും അതോടൊപ്പം തന്നെ ഒരു വിഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജേക്കബ്പേട്ടനായിട്ടുള്ള പരിചയം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് സാബുവെല്ലാം കോളേജിൽ പഠിക്കുകയായിരുന്നു എന്നോ, അല്ലെങ്കിൽ കഴിഞ്ഞ് ജസ്റ്റ് പുറത്തിറങ്ങിയ സമയമായിരിക്കും. പക്ഷേ അദ്ദേഹം ജേക്കബ്പേട്ടൻ പതുക്കെ ബിസിനസ്സിൽ നിന്ന് പുറകോട്ട് വരുന്നു, അല്ലെങ്കിൽ പിന്മാറുന്നു, മക്കളത് ഏറ്റെടുക്കുന്നു. ഇന്ന് സാബുവും ബോബിയും അത് വീണ്ടും നേരത്തെ പറഞ്ഞ മാതിരി ഹൗ ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ, ഫാദർ തുടങ്ങി വെച്ച് കൊണ്ടുവന്ന് നിർത്തിയ എവിടെ നിന്ന് വീണ്ടും പതിന്മടങ്ങ് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സാബുവിനെ പ്രത്യേകം അഭിനന്ദിക്കണം. അതുപോലെ തന്നെ മറ്റേ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മുടെ 2020 അതൊരു പ്രത്യേക സംഭവമാണ്. അതായത് കിഴക്കമ്പലത്ത് 2020 എന്നുള്ളൊരു ആശയം എടുക്കുകയും അത് വിജയിപ്പിക്കാനായിട്ട് എൻ്റെ പുറകിൽ നിൽക്കുകയും ചെയ്ത് ആ വിഷയം എനിക്ക് തോന്നുന്നത് സംസാരിക്കണമെങ്കിൽ വേറെ ഒരു സബ്മിറ്റ് വേണ്ടി വരും, അത് വേറെ ഒരു ടോപ്പിക്കാണ്. കാരണം അത് സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് സാബുവിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ശ്രീമതി ബീനയുടെ നിന്നും കേൾക്കാനുള്ളത് അവർ എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ടെടുത്തു, ഫാദർ തുടങ്ങി വെച്ച് ആ ബാറ്റൺ കൈമാറിയപ്പോൾ അവർ എങ്ങനെ ആ സ്ഥാപനം മുന്നോട്ടെടുത്തു എന്നുള്ളത് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഞാനധികം പ്രസംഗിക്കുന്നില്ല, എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ചിട്ടുള്ളതാണ്.
ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. എനിക്കറിയുന്നുണ്ട് നിങ്ങളെല്ലാവരും പടിപടിയായിട്ട് വളരുന്നുണ്ട്. അത് തന്നെയായിരുന്നു വിജയ് ബാബയുടെ ഒരു ലക്ഷ്യവും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഹൗ ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വിജയ് ബാബ ചെറുതായിട്ടെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഉദ്യമം ധന്യമായി. ഒരിക്കലും കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.